പഴയങ്ങാടി പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പുരോഗമിക്കുന്നു. നിലവിൽ പൈലിംഗ് പ്രവൃത്തിയാണ് നടക്കുന്നത്. വീതി കുറവുള്ള പഴയ പാലത്തിലൂടെ ഏറെ പ്രയാസപ്പെട്ടാണ് വാഹനങ്ങൾ പോകുന്നത്. 18.51 കോടി രൂപ ചെലവിലാണ് പഴയങ്ങാടിയിൽ പുതിയ പാലം ഒരുങ്ങുന്നത്. പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ പഴയങ്ങാടി കുപ്പം പുഴയ്ക്ക് കുറുകെ നിലവിലുള്ള പാലത്തിന് സമാന്തരമായിട്ടാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18.51 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 9 സ്പാനുകളായി 246.15 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന് ജലഗതാഗത സൗകര്യത്തിനായി 55.05 മീറ്റർ നീളത്തിൽ സെന്റർ സ്പാനും നിർമ്മിക്കും. പാലത്തിന് 11 മീറ്റർ വീതിയും ഇരുഭാഗത്തും 1.5 മീറ്റർ നടപ്പാതയും ഉണ്ടാകും. നിലവിൽ പൈലിംഗ് പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്. പഴയ പാലത്തിലൂടെ ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങളാണ് കടന്നുപോകുന്നത്. വീതി കുറഞ്ഞ പാലത്തിൽ നടപ്പാതയില്ലാത്തതിനാൽ ജനങ്ങൾ ഏറെ പ്രയാസപ്പെട്ടാണ് നടന്നു പോകാറുള്ളത്. 2 വലിയ വാഹനങ്ങൾ ഒരുമിച്ച് വന്നാൽ കഷ്ടിച്ചു പോകാനുള്ള വീതിയാണ് പാലത്തിൽ ഉള്ളത്. പുതിയ പാലം വരുന്നതോടെ ഇതിന് പരിഹാരമാകും. പഴയങ്ങാടി ഭാഗത്ത് 98 മീറ്ററും ചെറുകുന്ന് ഭാഗത്ത് 108 മീറ്ററും നീളത്തിൽ 11 മീറ്റർ വീതിയിൽ അനുബന്ധ റോഡും നിർമ്മിക്കും. പൊതുമരാമത്ത് വകുപ്പ്, കേരള റോഡ് ഫണ്ട് ബോർഡ് മുഖേന ജാസ്മിൻ കൺസ്ട്രക്ഷനാണ് പ്രവൃത്തി ഏറ്റെടുത്തിരിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.